ദിലീഷ് ഭയങ്കര പാവമാണ്. ആ നിങ്ങളൊക്കെയാണ് പ്രധാന കഥാപാത്രം. ഞാൻ നിവിൻ പോളിക്ക് പകരായിരിക്കും ഞാൻ ഞാൻ വന്നത്. സീരിയലിൽ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കണം, അഭിനയിക്കണ്ട. ആക്ടർ എന്ന നിലയിൽ എനിക്ക് എന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം. എന്നെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിപ്രായം. സത്യമായിട്ടും എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രകാശം പറക്കട്ടെ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെ ഉള്ളത് പ്രകാശനും കുടുംബമാണ്. അപ്പൊ വെൽക്കം ടു ദി ഷോ. യെസ്, അപ്പൊ പ്രകാശേട്ടും ഭാര്യ നല്ല രണ്ട് ആൺമക്കള്. നിങ്ങളുടെ ഒറിജിനൽ പേരൊന്നും ഓഡിയൻസിന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. റിയലിസ്റ്റിക് ക്യാരക്ടർ മാത്രം ചൂസ് ചെയ്തെടുക്കുന്ന നമ്മളുടെ ദിലീഷ് പോതൻ സാർ, വെൽക്കം ടു ദി ഷോ വൺസ് അഗൈൻ. നിഷ ചേച്ചി, മാത്യൂസ് ആൻഡ് കുക്കു അല്ലേ, ശരിക്കും ഋത്വിൻ. യെസ്, അപ്പോൾ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാനപ്പം പ്രകാശനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് ഈ ഒരു കുടുംബം, എങ്ങനെയാണ് ഈ ഒരു കുടുംബം യാത്ര ചെയ്യുന്നത്? പ്രകാശനും ഫാമിലിയും അങ്ങനെ ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ഒരു കുടുംബമാണ് പ്രകാശൻ്റെ. ഭാര്യ, രണ്ട് മക്കള്, വളരെ സന്തോഷമൊക്കെ ആയിട്ട് പോകുന്ന, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഇതാണ്. അങ്ങനെയുള്ള രണ്ട് മക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ, അവർ പരസ്പരം എങ്ങനെ കാണുന്നു, അവരുടെ ബന്ധം എങ്ങനെയാണ്, അച്ഛനും മോനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അമ്മയും മോനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതൊക്കെ സംസാരിക്കുന്ന ഒരു ചെറിയ പടമാണ്. അത് ഒരു പ്രകാശൻ്റെ കുടുംബത്തിനകത്തും, പ്രകാശൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ അമ്മാവും വരും, സൈജു കുറുപ്പ് ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ ആ ചുറ്റുപാടും. അതേ ഒരു അനാഥപീഡിക നടക്കുന്ന പറഞ്ഞാൽ പലചരക്കട നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ചെറിയൊരു കടയൊക്കെ നടത്തുന്നു. അപ്പോൾ അവർക്കിടയിലുള്ള ഇതും, പിന്നെ മാത്യുവിൻ്റെ ദാസ് എന്ന് പറയുന്ന ജൂനിയർ പ്രകാശൻ, പ്രകാശൻ്റെ കാഴ്ചപ്പാടുകളും അവൻ ലോകത്തെ ലൈഫിനെയും കാണുന്നതും കാണാൻ ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമ പ്രതിവാദി പറയുന്നത്. അപ്പോൾ ചേച്ചി, ഇതിന് മുന്നത്തെ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്യൂസിൻ്റെ കൂടെ തണ്ണീർമത്തൻ ദിനങ്ങളിലെ നായികയുടെ അമ്മയായിരുന്നു, ഇതിൽ നായകൻ്റെ അമ്മയാവാണ്. അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, എന്താ ഫീൽ ചെയ്യണേ ഇപ്പോൾ? ഇല്ലില്ല, അതിനകത്തും ദേഷ്യമാണെങ്കിലും കുറച്ചൊക്കെ സ്നേഹം കൊണ്ടുള്ള, കുട്ടികളെ അനുസരിക്കാത്തത് കൊണ്ടുണ്ടാവണ ഒരമ്മയ്ക്ക് ഉണ്ടാവണ ആ ഒരു ടെൻഷൻസും ഒക്കെയാണ് ഇതിലൂടെ കുട്ടിയുടെ അടുത്ത് പറയുന്നത്. മറ്റേതിൽ പിന്നെ എന്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ട് അവർ ദേഷ്യം, രണ്ടിലും നല്ലോണം മേടിക്കുന്നുണ്ട് സർപ്പറ. ഇല്ല, വേറെ ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശരിക്കും കിട്ടിയിട്ടില്ല. ശരിക്കും ഒറിജിനൽ അടിക്കൂ എന്ന് പറഞ്ഞു, എനിക്ക് ഒറിജിനൽ അടിച്ചോളൂന്ന് പറഞ്ഞു. അപ്പൊ അടിച്ചോളൂ. ഇനി അച്ഛനോടും അമ്മേനോടും ചോദിക്കാം, ഈ രണ്ടെണ്ണത്തിനെയും കരിയപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലും കാര്യങ്ങളിലും? ശരിക്കും രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഭയങ്കര നിസ്സാരണം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് പിള്ളേരല്ലേ, രണ്ടും പാവമാണ്. രണ്ടുപേരും നല്ല പാവം പിള്ളേരാണ്, നല്ല മക്കളാണ്. അച്ഛനും അമ്മയൊക്കെ എന്താ പറയാ, നല്ലൊരു അമ്മ. എന്താ പറയാ, ചേച്ചിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഒരുപാടുണ്ട്, നല്ലൊരു വീട്ടമ്മയാണ്. അപ്പൊ പിന്നെ എന്തായാലും അമ്മയല്ലാമ്പ ആയിരിക്കില്ല പിന്നെ. അത് സത്യമാത്രമേ ഉള്ളൂ പ്രശ്നക്കാരൻ. ഇനി മക്കളിലേക്ക് വരികയാണെങ്കില് എന്താ പറയാ, എനിക്ക് ശരിക്കും മാത്യു എന്നുള്ള പേരിനേക്കാളും ഏറ്റവും എളുപ്പം വിളിക്കാം ജെയ്സ. സത്യമാണ് പറയണത്, എനിക്ക് മാത്യു എന്നുള്ള പേര് കിട്ടില്ല. എപ്പോഴും മുഖത്തേക്ക് കേൾക്കുമ്പോൾ ജെയ്സ ജെയ്സ എന്താ ജെയ്സ, ആ സംഭവമായിരുന്നു. അങ്ങനെ വിളിച്ചു പോകുന്നോണ്ട് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ വന്നു വന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പടത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഈ പടത്തിലേക്ക്? എന്നാ അജുവേട്ടൻ ആദ്യം വിളിക്കണം, ഇങ്ങനെ ധ്യാനേട്ടൻ വിളിക്കും. അപ്പൊ ഇങ്ങനെ ധ്യാനേട്ടൻ്റെ അടുത്ത് പോയി രണ്ടു ദിവസം വിളിച്ച് കഥയൊക്കെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒന്ന് ഈ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അപ്പൊ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ദിലീഷ് ഏട്ടൻ അറിയാം, ദിലീഷ് ഏട്ടൻ ദിലീഷ് കൊണ്ട് അഭിനയിച്ചിട്ടില്ല, അപ്പൊ ദിലീഷ് ഏട്ടനാണ് അച്ഛനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫാമിലി പരിപാടിയാണ്, ചേട്ടൻ അനിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണ്, അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും, അച്ഛനായിട്ടുള്ള ഒരു ബന്ധം, അമ്മയായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സാധനവും ഉണ്ട് വേറെ ആയിട്ട് അച്ഛനും അമ്മയും തമ്മിലുള്ള. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടപ്പോ പറഞ്ഞ രീതിയൊക്കെ. അതൊക്കെയാണ് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യും, അട്രാക്ട് ചെയ്ത് പടത്തിലേക്ക് വന്നത്. ആദ്യത്തെ പടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വിനീതേണ്ണ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പടത്തില് നമ്മുടെ ഇവിടെ വിനീതേണ്ണ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ വരുമ്പോ ധ്യാൻചേട്ടൻ ഉണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്റെ അനിയന്റെയും കൂടെ വരുമ്പോ? വിനീതേട്ടൻ ആസ് ആൻ ആക്ടർ ആയിരുന്നു അതില്, അപ്പൊ വിനീതേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു
ഇത് ധ്യാനേട്ടൻ റൈറ്ററും കൂടെ അപ്പൊ അത് അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് നമ്മളെ ചെയ്യാൻ കൂടുതൽ സഹായിക്കുന്നത്. നേരെ തിരിച്ച് അവിടെ വിനീതേട്ടൻ ഫണ്ണാണ്, പക്ഷെ വിനീതേട്ടൻ അഭിനയിക്കുക എന്നുള്ളൊരു ജോലിയാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മളെ ഇതിട്ടൊന്നും ഇടപെടാത്ത ഒരാളാണ്. അഭിനയിക്കുക, പുള്ളിയുടെ പാട്ട് വൃത്തിക്കുക, പക്ഷെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ സംഭാഷണൊക്കെ പറഞ്ഞ് ചെയ്തു പോകുന്നില്ല. രണ്ടുപേരും ഭയങ്കര രസമാണ്, പക്ഷെ രണ്ട് എക്സ്ട്രീം ഉള്ള ആൾക്കാരാണ്. അപ്പൊ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കുക്കു എന്താ പറയാ, നമ്മുടെ ശ്രീജിത്തേട്ടന്റെ മോനാണ്, ടി ജി രവി സാറിന്റെ കൊച്ചുമോനാണ്. ഫസ്റ്റ് പടമാണല്ലേ, ഹാപ്പി അല്ലേ? കുറച്ച് ചിരിച്ചിരുന്നേ നേരത്തെ, അച്ഛൻ അവിടെ നിന്ന് ചിരിച്ചിരിക്കുന്നൊക്കെ പറയുന്നു. എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കണേ? പാഠത്തിലേക്ക് എങ്ങനെയാ മോനെ വിളിച്ചത്, അല്ലെങ്കിൽ ആരാ വിളിച്ചത്? ധ്യാൻ ചേട്ടപ്പനെ വിളിച്ചു. ഞങ്ങൾ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്, എന്നിട്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഇണ്ടാക്കി വന്നത്. അങ്ങനെ എത്തിയതാണ്. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ വീട്ടിലിരുന്ന് പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട്, ക്ലാസ് ഒക്കെ എടുത്തു തരാറുണ്ടോ? കുറച്ചൊക്കെ. അമ്മയും നന്നായിട്ട് അഭിനയിക്കും. ഇവരുടെ രണ്ടു മൂന്ന് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ചേച്ചി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ആരാ കൂടുതൽ ഹെൽപ്പ് ചെയ്യാ അഭിനയിക്കാൻ വേണ്ടിട്ട്? ഇവര് മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? പക്ഷെ എന്നാലും ഒരാളെ ചോദിച്ചാൽ ആര് പറയും, അച്ഛനെയാണോ അമ്മേനെയാണോ ചേട്ടനാണോ ഇഷ്ടം? പാവം കൊച്ചവിടെ ഇരുന്ന് വിളിക്കുകയാണെങ്കിൽ ബുദ്ധിയുണ്ട്, എന്ത് പറയണമെന്നുള്ളത്. ശരി, അപ്പൊ എന്തായാലും അടുത്ത് നമുക്ക് ദിലീഷേനോട് ചോദ്യം ചോദിക്കട്ടെ. ഞാൻ അപ്പൊ കുറച്ചൊക്കെ റിലാക്സ് ആയിട്ടിരിക്കാലോ. സമാധാനം സമാധാനം. കുറച്ച് ചേച്ചിയുടെ തള്ളവിളി കേൾക്കട്ടെ. നല്ല ചിരിയാട്ടോ. അപ്പൊ ചിരിച്ചു തന്നെ ഇരുന്നു, അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു തന്നല്ലേ, ചിരിച്ചിരുന്നോളൂ കേട്ടോ. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ടിരുന്നു. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ ദിലീഷ് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സുമേഷായിട്ട് ഞാൻ ചെയ്യണം, എനിക്ക് പേടിയാ ചെയ്യാനായിട്ടെന്ന് പറയാം. അങ്ങനെയല്ല, ഒരു ബഹുമാനം കൊണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ചേച്ചീനെ പിന്നെ നേരത്തെ പരിചയം ഉണ്ടറിയാം. പിന്നെ ഇത് നമ്മുടെ ഒരു കൂട്ടത്തിൽ പോകുന്ന ആൾക്കാരാണ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ദിലീഷനോട് ചോദിക്കുകയാണെങ്കിൽ, എപ്പോഴും റിയലിസ്റ്റിക് കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലെ? അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറ്റവും കൂടുതൽ ആ അതായിരിക്കും അഭിനയിക്കാൻ എനിക്ക് അല്ലാത്തത് ചെയ്യാൻ ഭയങ്കര പേടിയും പാടുമാണ്. പിന്നെ എന്നെ ആൾക്കാർ വിളിക്കുന്നത് പോലെയാണല്ലോ, ഓരോരുത്തർ സിനിമയിൽ എന്നെ അങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് വിളിക്കാറുള്ളൂ. അപ്പം ഇതിലും ഈ പറഞ്ഞ പോലെ ഈ ധ്യാൻ അജു വിളിച്ചിട്ട് ധ്യാൻ്റെ ഒരു പടമുണ്ട്, ധ്യാൻ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കഥ കേൾക്കുകയാണ്. അപ്പം ഞാനോർത്ത് ഇതിനു മുമ്പ് ധ്യാൻ എഴുതിയത് മറ്റേ പടമാണല്ലോ, ലവ് ആക്ഷൻ ഡ്രാമ ആണല്ലോ. എന്നോട് പറഞ്ഞ് ആ നിങ്ങളൊക്കെയാണ് പ്രധാന കഥാപാത്രം, ഞാൻ ചോ നിവിൻ പോളിക്ക് പകരമായിരിക്കും ഞാൻ ഞാൻ വന്നത്. അപ്പോഴാണ് പറഞ്ഞ മാത്യുവിൻ്റെ അച്ഛനായിട്ടാണ്, അനാദിപ്പിടിക്കാരൻ അച്ഛൻ ആ നയൻതാരയ്ക്ക് വേറെ ചേച്ചിയായിട്ട് അങ്ങനെ അവിടെയാണ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ കഥാപാത്രങ്ങളിലൂടെ ചെയ്ത് വന്ന് 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 തൻ്റെതായിട്ടുള്ള ഒരു 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 സ്ഥാനം ഇപ്പൊ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. ആണോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ടെലിവിഷനിൽ നിന്നും സിനിമയിലേക്ക് വരുമ്പോൾ ഒരു അത് രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. അപ്പം ചേച്ചിക്ക് എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാ? ഇപ്പം ആ സീരിയൽ കഥാപാത്രങ്ങൾ ഒരുപാട് സന്തോഷം തരുന്നതാണ്, പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. സീരിയലിൽ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കണം, അഭിനയിക്കണ്ട, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ആക്ടിങ് അല്ലല്ലോ, ബിഹേവിങ് ആണ് കുറച്ചും കൂടെ. പ്രത്യേകിച്ചും ദിലീഷ് അതിൻ്റെ ആളാണ്. അല്ല, എനിക്ക് ദിലീഷാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞപ്പോഴേ ദിലീഷിനോട് ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഉപ്പുമുളകും ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് എനിക്ക് ദിലീഷിൻ്റെ ഒരു കൂടെ നിൽക്കാൻ ഇച്ചിരിയുള്ള ധൈര്യം അതിലൂടെ ഉള്ളൂ. അപ്പോൾ പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. പുള്ളി എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മിസ്സായ എന്നോട്
നമുക്കത് അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീരിയലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും താത്തി പറയാം കേട്ടോ, കുറച്ച് ആക്ടിങ് ഉണ്ട് അവിടെ. നമ്മൾ ഇവിടെ ആവുമ്പോൾ അതില്ല, ബിഹേവിങ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ബിഹേവിങ് ആണ്. ഭയങ്കര നിഷയൊക്കെ ഭയങ്കര നോർമൽ ആയിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് അല്ലേ? അല്ല അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. താങ്ക് യു. ശരി, ഈ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് ഇനിയിപ്പം റിലീസ് ചെയ്യാൻ പോവാണ്. സ്കൂള് തുടങ്ങിയില്ലേ? കോവിഡ് ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. യെസ്. അപ്പൊ സ്കൂളിൽ പോകുമ്പം എന്താ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടത്? എന്താ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആനോൺ എന്ന് പറയുന്ന കുട്ടി. ആനോൺ എന്താ പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോ? ആനോൺ എന്താ, ആൺകുട്ടിയാ പെൺകുട്ടിയാ? ചേച്ചി, എക്സ്പ്രഷൻ. ആൺകുട്ടി പെൺകുട്ടിയാ? സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഒരു സ്റ്റാർ ആയിരിക്കും, ഒരു ലിറ്റിൽ സ്റ്റാർ ആയിട്ടായിരിക്കും പോവാല്ലേ. ഹാപ്പി അല്ലേ? കൊച്ചിന് മനസ്സിലാവുന്നുണ്ടോ? ജൂൺ ഒന്നിന് സ്റ്റാർട്ട്, ഇപ്പോഴും ഓൺലൈൻ തന്നെയാണ്. ഇനിയിപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോ ഒരു സ്റ്റാർ ആയിട്ടല്ലേ പോവാ? ചെലപ്പോ സ്റ്റാർ ആവും, ചെലപ്പോ സ്റ്റാർ ആവില്ല. നമുക്ക് അപ്പൊ എന്തായാലും ഒരു സ്റ്റാർ ആവട്ടെ, ഒരു കുട്ടി സ്റ്റാർ വലിയൊരു സ്റ്റാർ ആയിട്ട് മാറ്റി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആണോ? സന്തോഷാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രകാശം വലിയൊരു പ്രകാശൻ പ്രകാശമായി പറക്കട്ടെ എന്നൊരു ആശംസയാണ് ഈ ഒരു അവസരത്തില് പറയാനായിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഫൺ ഫാമിലി പാക്ക് മൂവിയാണെന്നാണ് ട്രെയിലറിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ടീച്ചർ മൊത്തത്തിൽ നിന്ന് ഗിളി പറഞ്ഞിരിക്കും. ഞാൻ വന്നപ്പോ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി സത്യമായിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ എന്നെ കണ്ടോണ്ടല്ല, നിരീക്ഷണം കണ്ടോണ്ടാണ്. ഞാൻ അങ്ങനെ ചേച്ചിനോട് ഭയങ്കര രസമായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അപ്പൊ ഞാൻ പറഞ്ഞു വളരെ രസമായിട്ട് ചെയ്ത, ഇതും അങ്ങനെ തന്നെ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ നിരീക്ഷണം കണ്ടുപോയല്ലോ ദിലീഷ്, ഭയങ്കര അല്ല ദിലീഷ് ഭയങ്കര പാവമാണ്. അങ്ങനെയല്ല, ബഹുമാനം കൊണ്ടുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് പെട്ടെന്ന് വന്നിരുന്നപ്പം ഭീഷ്മയുടെ ക്യാരക്ടർ ഓർമ്മ, അപ്പൊ പിന്നെ ആ ഒരു ചെറിയ പേടിയുള്ള ഉണ്ടാവല്ലോ. യെസ്. അപ്പൊ എന്തായാലും ഏറ്റവും സന്തോഷമായിട്ട് കുറച്ചധികം കുറച്ച് സമയം നമ്മുടെ കൂടെ എന്തായാലും സ്പെൻഡ് ചെയ്തു. ആൻഡ് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നാലാൾക്കും പറയാനായിട്ടുള്ളത്? അപ്പം അച്ഛൻ ഇന്ന് തുടങ്ങാല്ലേ, അച്ഛൻ ജൂനിയേഴ്സ് അമ്മ അങ്ങനെ പോവാം. എന്താ പ്രകാശ്? ഒന്നുമില്ല, ഇതൊരു ചെറിയ ഒരു ഫാമിലിക്കുള്ളിൽ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്ന, കുറച്ച് രസമായിട്ട് പറയുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. ജൂൺ 17 തിയേറ്ററുകളിലെത്തും. എല്ലാവർക്കും പറ്റുന്നവരൊക്കെ വരിക, കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ പോലെ ഒരു ചെറിയ ഫാമിലി, അതിനകത്ത് കിടക്കുന്ന സംഭവങ്ങൾ, ഒരു എന്താ പറയുക, രണ്ട് മക്കള്, അച്ഛനും അമ്മ, ഇതിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ, പിന്നെ ഈ യങ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പം അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് കുറച്ചൊക്കെ, എന്ന് വെച്ചാൽ ചില കുട്ടികൾ അമ്മയടുത്ത് എല്ലാം മറച്ചു വെക്കും, അച്ഛൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യും, ചില കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് മറച്ചു വെക്കും, അമ്മയടുത്ത് ഷെയർ ചെയ്യും, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതും ഒരു എന്താ പറയുക, ഇവരൊന്ന് ന്യൂട്രലി ഹാൻഡിൽ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുട്ടികൾ നമ്മൾ ഫ്രണ്ട്സ് ആയത് കൊണ്ടുപോയാലേ അവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതിനകത്ത് ദിലീഷ് എന്ന ക്യാരക്ടർ അങ്ങനത്തെയാണ്, അവനെ ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെ, അങ്ങനെയാണ്. അതെന്ന് വെച്ചാൽ ഒരു അച്ഛന്റെ പ്രതീക്ഷയാണ് അവിടെ, നന്നാവും, സ്നേഹത്തോടെ നിന്നാലെങ്കിലും കുട്ടി നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നത് സൈജുവിനെ കുറിച്ച് പറയുന്ന കവിത ആണോ? ആ, അത് എന്റെ ബ്രദറിനെ കുറിച്ച് പറയുന്നത്. അയ്യോ, അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, അത് അത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ അല്ല, വേറെ ലെവലാണ്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം? ബ്രദറായിട്ടാണ് അത്, പുള്ളിക്ക് എപ്പോഴും തലവേദനയാണ്.
അളിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ പൊതുവെ പറയാറുണ്ട് അച്ഛന് ഇഷ്ടം പെമ്മക്കളോടും അമ്മമാർക്ക് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ആൺകുട്ടികളോടും. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ചില ഫാമിലിയിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഇവിടെ രണ്ട് ആൺമക്കൾ വരുമ്പോ ശരിക്കും അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്നേഹം ആരോടെങ്കിലും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവില്ല? അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു കഥാപാത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ഇവരോട് രണ്ടുപേരോടായിട്ട് എവിടെയെങ്കിലും കാണാൻ സാധിക്കും? അതൊക്കെ തന്നെയാണ് സിനിമ പറയുന്നതെന്ന് എനിക്ക് തോന്നണേ. സിനിമ സംസാരിക്കുന്ന വിഷയവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതിന് സിനിമ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ അതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ ഇപ്പൊ നമുക്ക് ചിലപ്പം നമുക്ക് തോന്നും നമ്മുടെ അച്ഛൻ എന്നോട് ഇഷ്ടമില്ല, എൻ്റെ സഹോദരിയോടാണ് അല്ലെങ്കിൽ അനിയനോടാണ് ഇഷ്ടം എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്കുണ്ടാവും ചില സമയത്ത്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതല്ലെന്നോ അല്ലെങ്കിൽ ആണെന്നോ ഒക്കെ തിരിച്ചറിയാം. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ കഥാപാത്രങ്ങളുടെ അങ്ങനത്തെ ഒരു ചിന്തകളും അത് അവരെ എങ്ങനെ നയിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എനിക്ക് ഇട്ട് തന്നൊരു ചോദ്യമാണ്, എന്തായാലും ചോദിക്കണം കേട്ടോ. ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പോത്തേടൻ എഫക്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അങ്ങനെയാണ് കേൾക്കുന്നത്. എന്നോട് ചോദിക്കരുത് കേട്ടോ, തിരിച്ച് ചോദിക്കരുത്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ സംഭവമുണ്ട്. അതിനെ കുറിച്ച് കൂടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് എന്താ പറയാനായിട്ട്? കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ വരുമ്പോ ദിലീഷ് ഏട്ടൻ ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ ചിലപ്പോ അത് തന്നെയായിരിക്കും ഈ ഒരു പോത്തേടൻ എഫക്ട് എന്നുള്ളൊരു കാര്യം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പം കൂടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതിനെ കുറിച്ച് എന്താ പറയാനാണ്? അവരിപ്പോ എന്തായാലും എന്നെ കുറിച്ച് മോശമൊന്നും പറയാൻ, അത് എന്നെ തന്നെ ഇരുത്തിയിട്ട് എന്നെ പുകഴ്ത്താൻ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നണേ. ഈ ചോദ്യം ഇല്ലല്ല അവര് പറഞ്ഞ ചോദിച്ചതെന്ന് വെച്ചാല് ഇപ്പൊ ദിലീഷിന്റെ ആക്ടിങ്ങിന്റെ ഒരു വേറെ ശൈലിയാണ്, വേറെ ശൈലിയാണ്. അപ്പൊ സിഗ്നേച്ചർ ആ ക്യാരക്ടറിലെ അതാണ് അതാണ്. അപ്പം ആ ഒരു ഇത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഭവം. ഇത് പൊക്കുന്നല്ല കേട്ടോ, അല്ല ഉള്ള കാര്യം ചോദിച്ചു, അതൊന്നും നമ്മള് ഷെയർ ചെയ്യാൻ വേണ്ടി. നേരത്തെ എന്നോട് ചോദിച്ചില്ല എന്നെ കുറിച്ചുള്ള അഭിപ്രായം, ആക്ടർ എന്ന നിലയിൽ എനിക്ക് എന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം, ബാക്കിയുള്ളവർക്കുണ്ടെങ്കിലും ഒക്കെ എനിക്കില്ല. അല്ല, ഇത് ദിലീഷന്റെ ഭയങ്കര ഫാനാണ് നമ്മുടെ ക്യാമറാമാൻ ഇർഷാദ്. അപ്പൊ ഇർഷാദ് ചോദിക്കണം എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ചോദിച്ചൊരു എഴുതി എനിക്ക് വാട്സപ്പിൽ ഇട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കണേ. അല്ല, എനിക്ക് പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വേറെ രീതിയാണ്, ഒരു വേറെ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഞങ്ങൾ അഭിനയിച്ചപ്പോൾ പോലും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, പുള്ളിയുടെ നമ്മൾ കുറച്ച് കംഫർട്ടാണ് ചെയ്യുമ്പോൾ. ഇപ്പം നമ്മളിപ്പോൾ വേറൊരാളുടെ അടുത്ത് ചെയ്യുമ്പോൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഇതും നമുക്ക് കംഫർട്ടാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് കുറച്ച് വീട്ടിലൊക്കെ നമ്മൾ പറയില്ലേ, വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കില്ലേ, ആ ആ ഒരു ഫീലിലാണ് പോയത്. അല്ല, നമ്മൾ ഒറ്റ സീനൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ പോയിട്ടുണ്ട്, ഒറ്റ സീനൊക്കെ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ പോയിട്ട്. ഈ സിനിമയുടെ ഇപ്പം ധ്യാൻ ഈ സിനിമ എഴുതുമ്പോഴൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ കഥാന്തരീക്ഷം അങ്ങനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ ഷഹദിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണെന്നാണ് എനിക്കത് തോന്നുന്നത്. അല്ലേ, നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ പെരുമാറുന്ന, പറയുന്ന, പരസ്പരം പറയുന്ന, മക്കളെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്കതിങ്ങനെ ഭയങ്കര കണക്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടുന്ന കഥാപാത്രമാണ് അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര എങ്ങനെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകനും ആ ക്യാരക്ടർ എഴുതിയിട്ടുള്ള റൈറ്ററും ഒക്കെയാണ്, അവരുണ്ടാക്കിയിരിക്കുന്ന ആ ക്യാരക്ടറാണ്. അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ഏതൊരു ആക്ടർക്കും അത് ഭയങ്കര സഹായകമാകുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ദിലീഷേട്ടനിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് എല്ലാം അങ്ങനത്തെ കഥാപാത്രങ്ങളാകുന്നു എന്നൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അതെന്റെ ഒരു ഭാഗ്യമായിരിക്കും ചിലപ്പോൾ. എക്സാക്ട്ലി, അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം വളർന്നു വരുന്ന പ്രതിഭകൾക്കൊക്കെ ഇനിയും അങ്ങനത്തെ നല്ല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും അവരും കൂടെ ചോദിക്കാല്ലേ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എന്താണ് ഇനി അടുത്ത സിനിമ എന്തെങ്കിലുമൊക്കെ ആയോ? ആയിണ്ട്. ഉറക്ക വരുന്നുണ്ടോ ചെറുതായിട്ട്? ഇല്ലേ, ഒന്ന് ഒന്ന് ഉഷാറായിട്ട് ഭയങ്കര സ്നേഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, ഏതാ പുതിയ പടം? ഏതാ അനുരാഗം? തൃശ്ശൂര്, പക്ക തൃശ്ശൂര് സ്ലാങ് പിടിച്ചിങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ ആ ഒരു പടം മാത്രമേ ഉള്ളോ? ഓക്കെ, അപ്പം ഹാപ്പി അല്ലേ എന്തായാലും? ആ ഈ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ അതെ പ്രേക്ഷകരോട്? എന്താ പറയാനായിട്ടുള്ളത്? ഇനിയിപ്പം പടം ഇറങ്ങാൻ പോവാണ്, ആദ്യത്തെ പടമാണ്, എന്താ പറയാനായിട്ടുള്ളത്? കാരണം പുറകോട്ട് നോക്കുകയാണെങ്കിൽ ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് പുറകിൽ നിൽക്കുന്ന രണ്ടുപേരും. അപ്പൊ ആളുടെ ഒരു കൊച്ചുമോനാണ്, എന്താ പറയാനായിട്ടുള്ളത്? ഒരു മകൻ, നല്ലൊരു മകനാണ്, എന്താ പറയാനുള്ളത്?
പ്രകാശം തിയേറ്ററിലേക്ക് വരുന്നോ പറഞ്ഞേ. അപ്പൊ പ്രകാശം തിയേറ്ററിലേക്ക് വരണം. അപ്പൊ പ്രേക്ഷകർ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ കേട്ടോ. ഒരു ഭയങ്കര കമ്പനിയായിരുന്നു സെറ്റിലും ഭയങ്കര. ഞാൻ പലപ്പോഴും കാണും ഈ മാത്യു അനിയനെ പോലെ തന്നെയാണ് കൊണ്ട നടക്കുന്ന അവനെ നോക്കുകയുള്ളൂ, അവനെ നോക്കി അവനെ കളിപ്പിച്ച ഇടയ്ക്ക്. ഒരു ഭയങ്കര കമ്പനിയായിരുന്നു സെറ്റിലും അങ്ങനെ. അപ്പം ചേട്ടന് ഇഷ്ടമായോ ഇങ്ങനൊരു ചേട്ടനെ ഇതിന്റെ വീട്ടിൽ കൊണ്ടുപോണോ? സ്വന്തമായിട്ട് ഒരു ചേട്ടൻ ഉണ്ട്, ഇതിനെ കൂടെ കൊണ്ടുപോണോ വീട്ടിൽ? അല്ല, ഐ മീൻ മാത്യുവിനെ കൂടെ കൊണ്ടുപോണോ? ഓരോന്നും ചോദിച്ചേ, വരുമെന്ന് ചോദിച്ചേ. ഒരു ചേട്ടനെ തന്നെ അവനിങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അത്രയൊക്കെ ഭയങ്കര ബോണ്ടിങ് ആയിട്ടുള്ള ആളാണല്ലേ. സോ മാത്യു ചൂസ് ചെയ്യുന്ന എല്ലാ പടങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പടങ്ങളാണ്, നല്ല ക്യാരക്ടേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞു സിനിമയാണ് നിരാശപ്പെടുത്തില്ലാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും എന്റെ ഫൈനൽ ഓഡിഷൻ. അപ്പം നാല് പേർക്ക് ഒരുപാട് സന്തോഷം. നിഷ ചേച്ചി ഇനിയും ഒരുപാട് ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചേച്ചിയെ തേടിയെത്തട്ടെ. അതെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.